ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു സ്വീറ്റാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്വീറ്റാണ്. സോൻ പാപ്പടി, അല്ലെങ്കിൽ നമ്മുടെ പഞ്ഞി മിഠായി എന്ന് പറയും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പിയാണ്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ബട്ടൺ പ്രസ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. മൂന്ന് ഓപ്ഷൻ കാണിക്കും, ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. ഈ പാനിലേക്ക് ഞാൻ 250 ml കപ്പാണ് എടുക്കുന്നത്. ഒരു മുക്കാൽ കപ്പ് തികച്ചെടുക്കുന്നില്ല കേട്ടോ, അര കപ്പിനും മുക്കാൽ കപ്പിനും ഇടയ്ക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും, ആ നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും 250 ml കപ്പിന് ഒരു കപ്പ് കടലമാവ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അര കപ്പ് നമ്മുടെ മൈദ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ നെയ്യിൽ ഈ മാവ്, കടലമാവും നമ്മുടെ മൈദാ മാവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം. 250 ml കപ്പിനാണ് നമ്മൾ ഒരു കപ്പ് കടലമാവും അതുപോലെ തന്നെ അരക്കപ്പ് നമ്മുടെ മൈദയും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പളവ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബൗൾ എടുക്കുക. ആ ബൗളിൽ നമ്മൾ ഈ പറയുന്നതെല്ലാം അതേ രീതിയിൽ എടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ബൗളിന് ഒരു കപ്പ് കടലമാവ്, അരക്കപ്പ് മൈദ, അതുപോലെ തന്നെ മുക്കാൽ കപ്പിനിടയ്ക്ക് നെയ്യ്. ഇതപ്പോൾ നെയ്യ് ഒന്ന് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് ഇതിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. കടലമാവിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഇതുപോലെ വരും, കണ്ടോ, നടുഭാഗം ഇതുപോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ കടലമാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഈ സെയിം പാത്രത്തിൽ തന്നെ വയ്ക്കരുത്. ഇനി നമുക്ക് വീണ്ടും സെയിം പാൻ വയ്ക്കാം. അതിനകത്തേക്ക് ഒരു കപ്പ്, 250 ml കപ്പിന് ഒരു കപ്പ് പഞ്ചസാര ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സെയിം കപ്പിന് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളെടുക്കുന്ന കപ്പിന് ഒരു കപ്പ് മാവെടുത്ത കപ്പിന് തന്നെ ഒരു കപ്പ് പഞ്ചസാര, അരക്കപ്പ് വെള്ളം. ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിരിക്കുക. പഞ്ചസാര നന്നായി മെൽറ്റായി വരുമ്പോഴേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ശരിക്കും ഒരു തേനിൻ്റെ കളറിൽ വരണം. അതുവരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് സൂക്ഷിക്കുക, അടിയിലൊന്നും പിടിക്കാതെ നോക്കണം. മാക്സിമം ഇത് നോൺ സ്റ്റിക് പാനിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ട് നല്ലപോലെ പത വരുന്നുണ്ട്. ഈ സമയത്ത് ചെറിയൊരു നാരങ്ങ മതി. ചെറിയൊരു നാരങ്ങയുടെ നീര് നമുക്ക് ഇതിനകത്തേക്ക് പിഴിഞ്ഞ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര ഒരുപാട് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ക്രിസ്റ്റലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു നാരങ്ങയുടെ ഒരു നാരങ്ങയുടെ നീര്. അപ്പോൾ നന്നായിട്ട് അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ചെറുതായിട്ട് കളർ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റേജിലൊക്കെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, നല്ലപോലെ കെയർഫുള്ളായിരിക്കണം. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ആ ഒരു കണ്ടോ, ഇപ്പോൾ ഒരു തേനിൻ്റെ കളറായി വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്, അത് ശ്രദ്ധിക്കുക. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആവുന്നതിന് മുമ്പ് നമ്മൾ നാരങ്ങ നീര് ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ഒരു കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നോൺ സ്റ്റിക് പാൻ തന്നെ എടുക്കുക. ചെറുതായിട്ട് ഒരു നെയ്യ് തടവിയ നോൺ സ്റ്റിക് പാനിലേക്ക് അപ്പോൾ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നേരത്തെ നെയ്യ് തടവി വെച്ചിരിക്കണം. നോൺ സ്റ്റിക് പാനിൽ തന്നെ ചെയ്യുക, അല്ലാന്നുള്ള പാത്രത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പിടിക്കും ഈ പഞ്ചസാര. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് സ്പൂണുകൊണ്ട് ഇതാ ഇതുപോലെ നല്ല ചൂടുണ്ടായിരിക്കും, സ്പൂണുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇത് കട്ട കെട്ടാനുള്ള അവസരം കൊടുക്കരുത്. ആദ്യം ഒഴിക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് കുറച്ച് ലൂസായിരിക്കും, പിന്നെ അത് കുറുകി കുറുകി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക ഉണ്ടാവും. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട് നമ്മൾ സ്പൂണുകൊണ്ട്. അപ്പോൾ ഈ പാത്രം നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു തുണി എന്തെങ്കിലും കൊണ്ടൊന്ന് പിടിച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കൈ പൊള്ളും. കാരണം പഞ്ചസാര നല്ല ചൂടാണ്, നല്ല സിറപ്പായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് തണുക്കാനുള്ളൊരവസരം കൊടുക്കരുത്, കൈയെടുക്കാതെ തന്നെ അപ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. വീണ്ടും വീണ്ടും തിക്കായി വരുന്നുണ്ട്. തിക്കായി വരുന്നതിനനുസരിച്ച് നമുക്കിത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ആയിട്ടൊക്കെ തോന്നും കേട്ടോ, പക്ഷെ ചെയ്യുമ്പോൾ സിമ്പിളാണ്. നന്നായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് ഒരു ഇളം ചൂടിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് കൈ തൊടാൻ പറ്റുന്ന ഒരു ചൂടാവണം, അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നാൽ ഇത് ഓവർ തണുത്ത് പോകാനും പാടില്ല. അപ്പോൾ നമ്മുടെ കൈ പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടാവുന്നവരെ നമുക്കിതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. കണ്ട, അപ്പോൾ നല്ല തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ പാത്രം നല്ല ചൂടാവും കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ.
അപ്പോൾ നോൺ സ്റ്റിക്കിൽ തന്നെ ചെയ്യുക. നോർമൽ പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മുടെ കൈ തൊടാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് മാറിയിട്ടുണ്ട്. ചൂടുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ചൂടുണ്ടാവും, ഓവർ ചൂടുണ്ടാവരുത്. കൈ നമുക്ക് പിടിക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും കയ്യിൽ നന്നായിട്ട് നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ പാത്രത്തു നിന്ന് ഇതൊന്ന് വിടിവിച്ചെടുക്കണം. ഒന്ന് ഷേപ്പാക്കി ഷേപ്പാക്കി അതിനെ ഒന്ന് വിടിവിച്ചെടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ, അത്യാവശ്യം ചൂടുണ്ട്. നമ്മുടെ കൈ പിടിക്കാൻ പറ്റുന്ന ചൂട്, ഓവർ ചൂടിൽ കൈ എടുക്കരുത്, പൊള്ളിപ്പോവും. കൈ പിടിക്കാൻ പറ്റുന്ന ഒരു ചൂട്, എന്നിട്ട് എടുത്തിട്ട് അത് ഇതുപോലെ ആക്കി നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം കണ്ടോ. അപ്പോൾ ചൂട് കയ്യിൽ പറ്റുന്നതിനനുസരിച്ച് ഇത് ഇടയ്ക്കിടയ്ക്ക് താഴെ വെച്ച് കൊടുക്കുക. ചൂടോടെ തന്നെ ചെയ്തില്ലെങ്കിൽ ഇത് കട്ടിയായിപ്പോവും, നമുക്ക് പിന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇളം ചൂടോട് തന്നെ ചെയ്യുക, കൈ പിടിക്കാൻ പറ്റുന്ന ചൂടിൽ ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഇതുപോലെ വലിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ട്രിപ്പ് വലിക്കുക, എന്നിട്ട് ഇതിനിങ്ങനെ മടക്കുക, അങ്ങനെ അങ്ങനെ ചെയ്യുക. അപ്പോൾ കണ്ടോ ആ ഒരു കളർ ചേഞ്ചായി വരുന്നുണ്ട്, ലൈറ്റ് കളറായി വരുന്നുണ്ട്. അപ്പോൾ ചൂട് കയ്യിലാവുമ്പോൾ അതൊന്ന് താഴെ വയ്ക്കുക. പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ, ഒരുപാട് നേരം അങ്ങനെ വെച്ചേക്കരുത്, തണുക്കാൻ പാടില്ല. അപ്പോൾ അത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ആ എടുക്കുന്ന എല്ലാ പാത്രവും നെയ്യ് തടവി എടുക്കണം കണ്ടോ. ഇപ്പോൾ നോർമൽ പാത്രത്തിൽ നമ്മൾ വെക്കുമ്പോൾ പെട്ടെന്ന് അത് പിടിക്കും, അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇനി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടൈറ്റായി വരും, അതിനനുസരിച്ച് നന്നായിട്ട് വലിച്ച് വലിച്ചെടുക്കുക. ഇപ്പോഴൊക്കെ നല്ല ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്, നമ്മുടെ കൈ പിടിക്കാൻ പറ്റുന്ന ചൂട്, തണുത്ത് പോയിട്ടില്ല. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജോയിൻ ചെയ്യാം കണ്ടോ, ഒരൊന്ന് റോളാക്കി കൊടുക്കുക. ഈ രണ്ടറ്റവും കൂടി കൂട്ടിച്ചേർത്തിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് അത് ഇതുപോലെ മടക്കുക കണ്ടോ, ഈ രീതിയിൽ മടക്കി 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 എടുക്കുക. ഈ മടക്കൊരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകരുത്, കാരണം വിട്ടുപോയി കഴിഞ്ഞാൽ ഇതൊരുപാട് കെട്ടുപിടിക്കും. ശരിക്കും നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ അത് ശരിക്കും അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല, മൊത്തത്തിൽ അങ്ങ് കട്ട കെട്ടിപ്പോവും, അതാണ് കെട്ട് വീണ് പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇങ്ങനെ വലിച്ച് വലിച്ചെടുക്കും തോറും ഇത് സോഫ്റ്റായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരും, നമ്മുടെ പഞ്ഞിമിഠായുടെ ആ ഒരു ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇളകി വരും. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പിടിക്കുക. ഈ സമയത്തൊക്കെ ചൂടുണ്ടാവും കേട്ടോ, ചെറിയ ചൂടുണ്ടാവും, നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന പരുവം കണ്ടോ. അപ്പോൾ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിനകത്തേക്ക് ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്കും കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ കൈ കൊണ്ട് ഇതിനകത്തേക്ക് തേച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ വലിച്ച് നമ്മൾ നേരത്തെ പോലെ മടക്കി മടക്കി എടുക്കുക കണ്ടോ. ആ ഒരു മടക്കിട്ട് റിങ് പോലെ ഒരു മടക്കിട്ട് കൊടുക്കുക കണ്ടോ. ഇപ്പോൾ ലെയർ ലെയറായിട്ട് ഇളകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ബാക്കിയിരിക്കുന്ന മാവെല്ലാം കുറേശ്ശെ കുറേശ്ശെ ഇതിനകത്തോട്ട് പുരട്ടി കൊടുക്കുക. ഇപ്പോൾ കണ്ടോ സെപ്പറേറ്റ് ആയിട്ട് വിട്ട് വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര കുറച്ച് പാടായിട്ടൊക്കെ തോന്നും കേട്ടോ, പക്ഷേ എളുപ്പമാണ്, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഈ മാവ് കംപ്ലീറ്റ് ഇതിനകത്തേക്ക് ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ച് വലിച്ച് വലിച്ചെടുക്കാം കണ്ടോ. അപ്പോൾ ലെയർ ലെയറായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ചെയ്യുക, നമ്മൾ എത്രത്തോളം ഇതിനെ സോഫ്റ്റാക്കി എടുക്കുന്നോ അത്രത്തോളം സോഫ്റ്റായിട്ട് നമ്മുടെ പഞ്ഞിമിഠായി കിട്ടും കണ്ടോ. ഇപ്പോൾ നോക്ക് നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി മാവ് കംപ്ലീറ്റ് മാവും കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇനി ഇത് മൊത്തം നമുക്കിതിനകത്തേക്കൊന്ന് തേച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ വലിച്ച് വലിച്ച് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഹെൽപ്പും കൂടി വേണമെങ്കിൽ എടുക്കാം. രണ്ട് പേര് നിന്ന് രണ്ട് സൈഡിലേക്ക് മടക്കിയാൽ മതി. ഈ സമയത്തൊക്കെ അത് വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ, ഇതിങ്ങനെ സെപ്പറേറ്റ് ആയി വരുമ്പോൾ. അപ്പോൾ ബാക്കി കംപ്ലീറ്റ് മാവും നമുക്കിതിനകത്തേക്ക് തേച്ച് കൊടുത്തോണ്ടേ ഇരിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കെട്ട് വിട്ടു പോകാൻ പാടില്ല. വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് നൂല് കെട്ട് പിണഞ്ഞു പോകും, അപ്പോൾ നമുക്കത് ശരിക്കായിട്ട് എടുക്കാൻ പറ്റില്ല കണ്ടോ. ഇപ്പോൾ അത് സെപ്പറേറ്റ് നൂല് പോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയ്ക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ട് തെറ്റിച്ച് കഴിഞ്ഞാൽ അതങ്ങ് കുരുങ്ങിപ്പോവും, അപ്പോൾ നമുക്കത് ശരിക്കും ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ എത്രത്തോളം ഇതിനെ സോഫ്റ്റാക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം സോഫ്റ്റാക്കി എടുക്കുക, എങ്ങും കട്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് കംപ്ലീറ്റ് ഞാനിതിൽ തേച്ചിട്ടുണ്ട് കണ്ടോ, ഇങ്ങനെ ആക്കിയെടുക്കുക. ഇനി നമ്മൾ നോക്കുക, ഏതെങ്കിലും ഭാഗത്തൊക്കെ കട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ സെപ്പറേറ്റ് നമുക്ക് വലിച്ച് വലിച്ച് നീട്ടിയെടുക്കണം. ചില ഭാഗത്തേക്ക് കുറച്ച് കട്ടി കൂടുതലായിരിക്കും, അങ്ങനെയുള്ള ഭാഗം സെപ്പറേറ്റ് ആയിട്ട് പിടിച്ചിട്ട് കണ്ടോ, ഇത് കണ്ടോ നല്ല പഞ്ഞി പോലെ വന്നിരിക്കുന്നുണ്ടോ. നമ്മൾ ശരിക്കും വിശ്വസിക്കില്ല അല്ലേ, ആ ഒരു പഞ്ചസാരയാണ് നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കുന്നത് എന്നുള്ളത്. അതാണ്, ഒരിക്കലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പഞ്ചസാരയ്ക്ക് ചൂടുണ്ടായിരിക്കണം. നമ്മുടെ കൈ പിടിക്കാൻ പറ്റുന്ന ചൂടാവുമ്പോൾ തന്നെ ചൂടോടുകൂടി തന്നെ ചെയ്യുക, ഒരിക്കലും അത് തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കട്ടി കട്ടിയായിട്ടുള്ള ഭാഗമെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പിടിച്ച് അതിനെ ആ ഭാഗം നമുക്ക് സോഫ്റ്റാക്കി സോഫ്റ്റാക്കി എടുക്കണം.
എത്രത്തോളം സോഫ്റ്റ് ആക്കുമോ അത്രത്തോളം സോഫ്റ്റ് ആയി എടുത്തതിന് ശേഷം നമുക്കൊരു പാത്രം എടുക്കുക. അതിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇതിനെ ഇതിനകത്ത് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരു പാത്രം മതി, ഒരു ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാത്രം. ഒന്ന് കുറേശ്ശെ കുറേശ്ശെ, അത് കട്ട കിട്ടിയിട്ടൊന്നുമില്ലല്ലോ നൂല്, അതുകൊണ്ടാണ് കെട്ടുപണഞ്ഞ് പോരുതെന്ന് പറയുന്നത്. അപ്പോൾ കെട്ടൊന്നുമില്ല, അങ്ങനെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ നൂല് അതിൽ നിന്നിങ്ങനെ എടുക്കാം. എടുത്തിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആക്കണം കേട്ടോ, വലിച്ച് വലിച്ച് നീട്ടി നല്ല സോഫ്റ്റായി കഴിഞ്ഞതിന് ശേഷമേ നമ്മളിതുപോലെ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. നല്ല നെയ്യ് തടവിയ ഒരു പാത്രത്തിൽ വേണം സെറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് മൊത്തം ഞാനിതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിങ്ങനെ ഫുള്ളിങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതിനൊന്ന് നല്ല പോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ജോയിൻ്റ് ആവണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് അതിനെ സെറ്റാക്കി കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒന്ന് നല്ല ജോയിൻ്റ് ആയിട്ട് നല്ല സെറ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പീസസ് ആയിട്ട് വരണമല്ലോ. അപ്പോൾ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പിസ്തയോ അല്ലെങ്കിൽ ബദാമോ എന്തെങ്കിലും ആഡ് ചെയ്യാം. പിസ്തയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇപ്പം ഞാൻ പിസ്തയല്ല, ഞാൻ കുറച്ച് ബദാം ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് അതാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടും നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. എന്നിട്ട് അത് നമുക്ക് ആ തവി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിലൊന്ന് പ്രസ്സായി എന്നിട്ട് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂറോളമൊക്കെ മാറ്റി വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതി. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ സോൻ പാപ്പടി അല്ലെങ്കിൽ നമ്മുടെ പഞ്ഞി മിഠായി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിപ്പോൾ ആ പാത്രത്തിൽ തന്നെ വെച്ച് കട്ട് ചെയ്യണം എന്നില്ല, ഞാൻ അതിൽ വെച്ച് തന്നെ കട്ട് ചെയ്തു എന്നേ ഉള്ളൂ. കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇത് പുറത്തേക്ക് വരും. എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുത്താലും മതി. വേണം എന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യാൻ എളുപ്പത്തിന് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ വളരെ സിമ്പിളാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞിമിഠായി നമുക്ക് തയ്യാറായി കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.